പ്രസന്റ് വാർഷികം അല്ലേ? സിൽവർ ജൂബിലി ആവും. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم، يا أكرم الثقلين، يا كنز البراء، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بهماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبار يا الله عند فضلك رحمة للعالمين أشرف الخلق സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ശർഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബഹുമാനപ്പെട്ട പുല്ലാര ദഖാഫി ഉസ്താദിൻ്റെ ദർസിനോട് ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങളോട് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ട, പ്രത്യേകിച്ച് ഈ മജ്ലിസിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ടോ, എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണം. റഹ്മാനെ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ. രോഗികളാക്കല്ല അല്ലാഹ്. അഴ്സത്ത് തകർക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബെ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയിബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങളടക്കം ഷെയ്ഖുന താജുൽ അലമയും നൂറുൽ അലമയും പൊസോട്ട് തങ്ങളും ഉൾപ്പെടെ ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദർജ ഉയർത്തണം അല്ലാഹ്. ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹ്യങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ സുന്നത്ത് ജമാഅത്തിൻ്റെ കാരണവന്മാരെ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ഇതൊരു പ്രഭാഷണത്തിന് പറ്റിയ സമയമല്ല, അതുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കുന്നില്ല. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട തഖാഫിയുടെ ദർസിൻ്റെ 25-ാം വാർഷികം അവിടുത്തെ ശിഷ്യന്മാർ ആഘോഷിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട സിൽവർ ജൂബിലി ആഘോഷ പരിപാടിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിലാണ് നാം ഉള്ളത്. ദിവസങ്ങളോളമായി നടന്നു വരുന്ന മതപ്രഭാഷണ സദസ്സിൽ പ്രഗത്ഭരായ ശ്രോതാക്കളും അലമാക്കളും സമ്മേളിച്ച് ഇനിയും സംബന്ധിക്കാൻ പോകുന്ന മഹത്തായ ഈ മജ്ലിസ്, അൽഹംദുലില്ലാ, ഈ നാടിനും പരിസര നാട്ടുകാർക്കും വലിയ നിലക്ക് അഭിമാനിക്കാനും സന്തോഷിക്കാനും പറ്റിയ ഈ മഹത്തായ പരിപാടി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആര് സഹായിച്ച് സഹകരിച്ച്
ഇതിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കഠിനാധ്വാനം ചെയ്ത ഇതിലെ സംഘാടകർ, വളണ്ടിയർമാര്, വിശേഷിച്ച് അവിടുത്തെ മുത്തഅല്ലിമുകൾ, ഉസ്താദുമാർ എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൽമിന്റെ വഴി ഈ സിൽവർ ജൂബിലി, പുല്ലാര തഖാഫി ഉസ്താദിന്റെ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് പരിശുദ്ധ റജബ് മാസത്തിൽ ആയി എന്നുള്ളത് ഈ മാസത്തിനെ തെരഞ്ഞെടുക്കാൻ മുത്തഅല്ലിമീങ്ങൾ വലിയ ബഹുമാനത്തോടുകൂടി തന്നെയാണ്, ബറക്കത്ത് കാംക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ മാസത്തിൽ തെരഞ്ഞെടുത്ത് ഇങ്ങനെ പരിപാടി സംഘടിപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം വലിയ ഷറഫുള്ള മാസമാണ് വിശുദ്ധ റമദാൻ എന്ന് നമുക്കറിയാം. കാരണം റമദാൻ മഹത്വവൽക്കരിക്കപ്പെടാൻ ഖുർആൻ കാരണമായി പറഞ്ഞത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അല്ലാഹു അവതരിച്ച പവിത്ര മാസമാണ് റമദാൻ ഷരീഫ്. അത് ഹബീബായ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ആ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് ആ മാസത്തിന് വലിയ മഹത്വമുണ്ടെങ്കിൽ തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധമായ ഇസ്റാ മിഅ്റാജ്. ആ ഇസ്റാ മിഅ്റാജ് സംഭവിച്ചു വിശുദ്ധ റജബിൽ എന്നുള്ളത് കൊണ്ട് റജബിനും മഹത്വം അർഹിക്കുന്നു. റജബിലെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. റജബിലെ ആരാധനകൾക്ക്, ഇബാദത്തുകൾക്ക് പ്രത്യേകം മഹത്വമുണ്ട്. റജബിലെ പ്രവർത്തനങ്ങൾക്ക് കബൂലിയത്ത് കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിലെ ഇങ്ങനെയുള്ള എൽമിന്റെ വഴിയിലേക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രവേശിപ്പിച്ച, സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കിയവരെന്ന് ഹബീബായ തങ്ങൾ മഹത്വം പറഞ്ഞ പരിശുദ്ധരായ മുത്തഅല്ലിമുകൾ അല്ലേ, അവർക്ക് വലിയ സ്ഥാനമാണ്. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, സ്വർഗത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച മത വിദ്യാർത്ഥിക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കുന്ന, എൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച മത വിദ്യാർത്ഥിക്ക് സ്വർഗത്തിന്റെ വഴി അള്ളാഹു എളുപ്പമാക്കുന്ന തങ്ങൾ പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും എൽമിന്റെ അഹലുകാരാകാൻ പറ്റൂല. ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആലിമീങ്ങളാകാൻ പറ്റൂല. എൽമിന്റെ വഴിയിലേക്കുള്ള പ്രവേശം അത് എല്ലാവർക്കും കഴിയൂല. അത് അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത തൗഫീഖുള്ള ആളുകൾക്കേ അതിന് കഴിയും. അതുകൊണ്ട് തന്നെ തങ്ങൾ പറഞ്ഞത് ഉലമാവിന്റെ ബഹുമാനം, മൈ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, അള്ളാഹു ഒരാളെ കൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ, ഖൈർ ഉദ്ദേശിച്ചാൽ ദീനിൽ പാണ്ഡിത്യം നൽകി അവരെ അള്ളാഹു ആദരിക്കും. അപ്പൊ മുത്തഅല്ലിമീങ്ങൾ ചിന്തിക്കും, അപ്പൊ ആ പറഞ്ഞതിന്റെ നേരെ മഫ്ഹൂമു മുഖാലഫ എന്ത്, അള്ളാഹു ഖൈർ ഉദ്ദേശിക്കാത്ത ആളുകളാണല്ലോ അപ്പൊ ആലിമീങ്ങളല്ലാത്തവരൊക്കെ എന്നല്ലേ ഇപ്പൊ തങ്ങൾ പറഞ്ഞത്? അങ്ങനെ തോന്നിപ്പോവാർക്കെങ്കിലും. അപ്പൊ ആലിമീങ്ങളല്ലാത്ത ഒരുപാട് ഉമറാക്കൾ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ വലത്തു അടത്തു നിന്ന് പാറ പോലെ ഉറച്ചു നിന്ന് ദീനിന്റെ നെടുന്തൂണുകളായി പ്രവർത്തിക്കുന്ന ഉമറാക്കളെ കൊണ്ട് എന്തെല്ലാം ഖൈർ ദീനിലുണ്ട്, അപ്പൊ തങ്ങളെ പറഞ്ഞതും അതും കൂടെ എതിരാകോ? ഇല്ല. ഇവിടെ എത്രയോ മുത്തഅല്ലിമീങ്ങൾ നഹവിന്റെ കായിത പഠിക്കാൻ, നഹവ് ഒന്നും കൂടെ കറക്റ്റ് ചെയ്യാൻ ഇബ്നു മാലിക് തങ്ങളെ അൽഫി മറിച്ചു വെച്ചിട്ട് ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലിക് അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലിക് മുസല്ലിയൻ അല റസൂലിൽ മുസ്തഫ വ ആലിഹിൽ മുസ്തക്മിലീന ശൂറഫ. അൽഫി പഠിക്കുന്ന കുട്ടിയൊക്കെ നല്ലൊരു രസാ, അവർക്ക് വലിയൊരു ഈനാസ. അൽഫിന്റെ പദ്യം ഇങ്ങനെ ഹിഫ്ലാക്കി ആ ഓരോ പദ്യത്തിലും പറഞ്ഞ വല്ലഹാസിൽ അവിടെ പറഞ്ഞ നഹവിന്റെ കായിദ, ആയിരം പദ്യവും പൂർത്തിയാക്കിയ ഒരു കുട്ടിനോട് മോൻ ആയിരാമത്തെ പദ്യം എന്ന് പറഞ്ഞെന്ന് ചോദിച്ചാൽ അവൻ പറയും വാലിഹിൽ ഉറിൽ കിറാമിൽ ബററ വസ്ഹബിഹിൽ മുൻതഖിബീനൽ ഖയ്യറ. ആ നിലക്ക് നഹവിന്റെ കായിദ ഉൾക്കൊണ്ട മുത്തഅല്ലിമിന് അറിയാം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ച് പറഞ്ഞത്. മൻ യുരിദില്ലാഹു ഖൈറൻ അത്തൻവീനു ലിത്തഅദീമി, വണ്ണമായ ഖൈർ അല്ലാഹു ഒരാളെ കൊണ്ട് ഉദ്ദേശിച്ചാൽ അല്ലാഹു അവനെ ദീനിൽ പാണ്ഡിത്യം നൽകി വലിയ തൗഫീഖ് കൊടുക്കും. ഇതാണ് അപ്പോ
വലിയ ഹൈർ അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾ അലിമിന്റെ അഹ്ലികാരാകും അലിമികളാകും, അല്ലാത്ത ആളുകളെ കൊണ്ടും ഹൈർ അള്ളാഹു ഉദ്ദേശിക്കും. അതും ഇതും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഏതായാലും ഞാൻ പറഞ്ഞത് മുതഅല്ലിമീങ്ങൾ വശാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിച്ച ചെറുപ്പക്കാരെന്ന്, അള്ളാഹുവിന്റെ ഹബീബ് അവർക്ക് വലിയ മഹത്വമുണ്ടെന്നും അർശിന്റെ തണൽ ഇട്ടുകൊടുക്കുന്ന വിഭാഗത്തിൽ വളരെ പ്രധാനികളാണ് അവരെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അൽഹംദുലില്ലാ സന്തോഷത്തോടെ നമുക്ക് സമാധാനിക്കാം. ഇൽമിന്റെ വഴിയിൽ കടന്നു വന്ന മുതഅല്ലിമിന്റെ വളരെ പ്രധാനമർഹിക്കുന്ന വളരെ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള സമയം മുഴുവനും അല്ലാഹുവിന്റെ ദീനിന്റെ അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനായ മത ഇൽമ് അത് കരഗതമാക്കുന്നതുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അവരുടെ ഉംറ് അവരുടെ ചെറുപ്പ യുവത്വം അത് റബ്ബിന്റെ ദീനിൽ സമർപ്പണം തന്നെയാണ്. അത് അൽഹംദുലില്ലാ വലിയ തൗഫീഖ് തന്നെയാണ്. അത് മാത്രമല്ല, മൂന്ന് അഹലുകാർക്ക് നാളെ ആഖിറത്തിൽ കരച്ചിലില്ലെന്ന് തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വഅയ്നൻ സഹറത്ത് ഫീ സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കൊഴിഞ്ഞ കണ്ണിന്റെ അഹലുകാര്, അതും മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾ കിതാബ് മുതഅല ചെയ്തു രാത്രി രണ്ടാം ദിവസത്തിലൊക്കെ അള്ളാഹുവിന്റെ ഖുർആന്റെ തഫ്സീറുകളും പരിശുദ്ധ ഹദീസുകളും മറ്റ് ദീനീ ഉലൂമുകൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇൽമിന്റെ വഴിയിൽ ഉറക്കൊഴിക്കുന്ന മുതഅല്ലിം ഇബാദത്ത് ഏറ്റവും വലിയ ഇബാദത്ത് ഇൽമുമായിട്ട് ശൂലാക്കുന്നു. അപ്പൊ ആ നിലക്കുള്ള വലിയ തൗഫീഖ് അൽഹംദുലില്ലാ മുതഅല്ലിമീങ്ങൾക്കുണ്ട്. ആ നിലക്ക് 10-25 കൊല്ലക്കാലം അള്ളാഹുവിന്റെ ദീനീ സമർപ്പണത്തിൽ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിലായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് സുഫത്തിന്റെ അഹലുകാരായ മുതഅല്ലിമുകളിലൂടെ കൈമാറിയ പരിശുദ്ധ ദർസ്, ഈ ദർസ് ഈ രംഗത്ത് 25 വർഷക്കാലം സേവനം ചെയ്യാൻ വലിയ തൗഫീഖ് ലഭിച്ച ബഹുമാനപ്പെട്ട പുല്ലാര ലുക്മാൻ ഹക്കീം സഖാഫിയുടെ ഈ പരിശുദ്ധ ദർസിന്റെ ആഘോഷ സിൽവർ ജൂബിലി ആഘോഷ പരിപാടി എന്തുകൊണ്ടും മഹത്വമർഹിക്കുന്നു. അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നിലനിർത്തട്ടെ. ഇനിയും ഒരുപാട് കാലം ഇജ്ജത്തോടെ ആഫിയത്തോടെ മൗത്ത് വരെ ദർസുമായി ബന്ധപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടി ഇൻഷാ അല്ലാഹ് ഇനിയും ഇവിടെ ദിവസങ്ങൾ ഇന്നുമൊക്കെ ഇവിടെ നടക്കാനുണ്ട്. നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും അനിവാര്യമാണ്. എനിക്കും നല്ല തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ ഒന്ന് കയറി പോകണം എന്ന നിർബന്ധം ഉള്ളതുകൊണ്ട് വളരെയധികം ഈ പരിപാടിയെ സ്നേഹിച്ചുകൊണ്ടും മാത്രമാണ് ഇവിടെ എത്തിയത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മാരിപാകുമ്പോഴേക്ക് വടകര മറ്റൊരു പരിപാടിയിൽ എത്താനുണ്ട്. അതുകൊണ്ട് നീട്ടി സംസാരിച്ചാൽ ഇനിയും പ്രയാസമാകും എന്ന് കണക്കാക്കി ഇൻഷാ അല്ലാ സംസാരം ചുരുക്കി 10,000 ആളുകൾ സംബന്ധിക്കുന്ന ബായാറ് സ്വലാത്ത് മജ്ലിസ് മെയ് മാസം 20-ാം തീയതിയാണ് നമ്മുടെ ഈ ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് മൂന്നാക്കലിൽ നാം നടത്തി വരുന്ന സ്വലാത്ത് മജ്ലിസ് ഈ വരുന്ന തിങ്കളാഴ്ച 2-ാം തീയതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കുറഞ്ഞ ദിക്ര് പറഞ്ഞ് ദ്വാരത്ത് ഈ മജ്ലിസ് ഇവിടെ പൂർത്തിയാക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹിൽ അദീം. എല്ലാവരും ഒന്ന് എണീറ്റ് ഇങ്ങോട്ട് വരും. استغفر الله العظيم 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 جددوا ايمانكم ونوروا قلوبكم بقول لا اله الا الله لا اله الا الله لا اله الا الله لا اله الا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله وجعل قبول أكرم الرحمن എന്ത് ഖൈറായ നെയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ഷിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഒരുപാട് ഉസ്താദ് പോലെ ബഹുമാനപ്പെട്ട ചെറുശോല ഉസ്താദിൻ്റെ മോൻ ജലീൽ സഖാഫി അടക്കം നമ്മുടെ വളന്നൂരിൽ ഒരുപാട് കാല കൊല്ലം സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകിയ നമ്മുടെ ഉസ്താദ് അങ്ങനെ പുല്ലാല സഖാഫി ഉസ്താദ് എല്ലാവരും ഇവിടെ ഉണ്ട്. എല്ലാ അള്ളാഹു എല്ലാവർക്കും ബർക്കത്തിനെ കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇൻഷാ അള്ളാഹ്. ചെറിയ നൽക്ക് ദ്വാരന്ന് കുറേ ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും സലാമത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم مبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا وحبيبنا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا جنغل قبولك رحمن فارشد رجب له വളരെ മഹത്വമുള്ള ഈ സമയം നിന്റെ മഹാന്മാരെ വസീലയാക്കി പരിശുദ്ധ ഇൽമിന്റെ അഹലുകാരായ മുത്തഅല്ലിമുകൾ ആലിമുകൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ നീ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും തങ്ങളെ മദ്ഹുകളും മഹനീയ ഹദറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹെബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം അല്ലാഹ്. ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി തരണം അല്ലാഹ്.
ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം. അല്ലാ, സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ, ദോഷങ്ങളെ കൊണ്ട് ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ യാ മുതഹിറൽ ഖുലൂബ് തഹിറ ഖുലൂബനാ മിനൽ കിബ്രി വദിയായി വൽ ഹസദി വൽ അജ്ബി വൻ നിഫാഖി വശഹവതി വമിൻ സായിരി സൂഇൽ ഖുലഖ്. اللهم نور قلوبنا بالعلم والتقوى، اللهم نور قلوبنا بنور معرفتك وهدايتك، واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം റബ്ബേ, തഖ്‌വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാന്, നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം റഹ്മാന്. അല്ലാഹ് ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, ഭക്ഷണം നൽകിയവര്, ബന്ധപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ച്, പ്രത്യേകിച്ച് ഈ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുമായി സംഘടനകളുമായി ഉലമാവുമായി സാദാത്തുക്കളുമായി ദുആ കൊണ്ട് കടപ്പെട്ട ലോകമെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ, വിഷമങ്ങൾ തീർക്കണം റബ്ബെ, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം അല്ലാ, മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ നീ ഷാഫിയാണ് റബ്ബെ, കാഫിയാണ് റഹ്മാൻ, ഷിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബെ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു കാമിലായ ശിഫ നൽകണം റഹ്മാന്, പൂർണ്ണ സുഖം നൽകണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബെ, രോഗികളാക്കല്ല അല്ലാ, അഴ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ ആര് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി നീ ഞങ്ങൾക്ക് തുറന്നു തരണം റഹ്മാന്. ദുനിയാവിലും ആഖിറത്തിലും നീ തുണയാകണം റഹ്മാന്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം അല്ലാഹ്, ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം റഹ്മാൻ, ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാഹ്, ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം അല്ലാഹ്, പഠനത്തിൽ ഉയർച്ച നൽകണം അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് ഞങ്ങളിൽ ഒരാളെയും നീ പരീക്ഷിക്കല്ല അല്ലാഹ്. സകല സിഹറും ഞങ്ങളിൽ നിന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന് നശിപ്പിക്കണം അല്ലാ. ശൈത്വാനെ ഹലാക്കാക്കണം അല്ലാ. സകല ആദായങ്ങളെ ശെറില്ലെന്നും ഞങ്ങളെയും സുന്നത്ത് ജമാഅത്തിന്റെ സകലരെയും നീ കാത്ത് സലാമത്തിലാക്കണം റഹ്മാന്. അർഹമുർ റഹീമായ റബ്ബേ, മൗത്തായവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാന്. വിവാഹപ്രായമെത്തിയവർക്ക് ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണം റഹ്മാൻ. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി
അയിമത്ത് കണ്ടതുപോലെ പല പ്രാവശ്യം തങ്ങളെ യഖ്ലത്തിലും മനാമിലും കാണാൻ ഈ പരിശുദ്ധ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജും ഉംറയും മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും നീ അവസരം വർദ്ധിപ്പിക്കണം റഹ്മാന്. നിന്റെ പൊരുത്തത്തിൽ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. മൗത്തിന്റെ സമയം എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഹബീബായ തങ്ങളെ കാണിക്കുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം റബ്ബേ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാൻ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ, ബ്ലഡ് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ബ്രസ്റ്റ് ക്യാൻസർ ഉൾപ്പെടെ എല്ലാം നീ സുഖപ്പെടുത്തണം റഹ്മാന്. നീ ശിഫയാക്കണം റഹ്മാന്. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാന്. ربنا اللهم بارك لنا في رجب وشعبان وبلغنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.